കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടേം ടൂ ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ിൽ ആണ് ക്ലാസ് ഉള്ളത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് ഹലോ എവറി വൺ വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ ഇൻറ്റിഗ്രേഷൻ ഉദ്ഗ്രിതം എക്സാം ആണ് അതിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ചിലപ്പോൾ ഇൻറ്റിഗ്രേഷൻ ത്രീയിലും ചോദിച്ചേക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടും ടു ആണെങ്കിലും ത്രീ ആണെങ്കിലും പ്രയോജനപ്പെടുന്ന നോട്ട്സാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ക്ലാസ്സിലേക്ക് പോയാലോ ക്ഷണക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരു കാര്യത്തിന് ക്ഷണിച്ചു കൊണ്ടുള്ള കത്താണ് ക്ഷണക്കത്ത് ഇവിടുത്തെ ക്ഷണക്കത്തെന്ന് പറയുന്നതാ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ പുതുതായി പണിത കുട്ടിപ്പുര അല്ലെങ്കിൽ വീടിന് പ്രവേശനമാണ് പ്രവേശന ചടങ്ങാണ് അതിനേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുക അല്ല എങ്കിൽ സാവിത്രി കുട്ടി സാവിത്രി കൂട്ടുകാരെ ക്ഷണിച്ചു എഴുതിയ കത്ത് കുട്ടിപ്പുരയുടെ പ്രവേശനം ഉണ്ടല്ലോ അതിനായിട്ട് ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്ത് അപ്പോൾ കത്തെഴുതുന്നത് എങ്ങനെ ഇത് ഏത് ക്ഷണക്കത്താണ് ഗൃഹപ്രവേശം ഗൃഹപ്രവേശം ഓക്കെ ക്ഷണക്കത്തിൻ്റെ ഹെഡിങ് എഴുതി എന്താണ് ഗൃഹപ്രവേശം നിങ്ങൾ എന്നാണോ ക്ഷണിക്കുവാൻ പോകുന്നത് ആ ദിവസത്തെ തീയതിയും സ്ഥലവും എഴുതുക നിങ്ങൾ ക്ഷണിക്കുവാൻ പോകുന്ന ദിവസവും തീയതിയും സോറി തീയതിയും സ്ഥലവും നിങ്ങളുടെ സ്ഥലവും എഴുതുക ക്ഷണിക്കുവാൻ പോകുന്ന ദിവസത്തെ തീയതിയും നിങ്ങളുടെ സ്ഥലവും എഴുതുക എന്താ ക്ഷണക്കത്തിൽ ഉൾപ്പെടുക പ്രിയപ്പെട്ട കൂട്ടുകാരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറയാം പുതുതായി പണിത എൻ്റെ വീടിൻ്റെ പ്രവേശന ചടങ്ങ് ഇരുപത്തേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് പച്ചപ്പ് എന്നാണ് വീട്ടുപേര് ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു സ്നേഹപൂർവം ജാനകി സാവിത്രി കുട്ടിയാണ് എഴുതിയെങ്കിലോ പച്ചപ്പെന്നാണോ വീട്ടുപേര് പ്രസാദം പ്രസാദം എന്നാണ് വീട്ടുപേര് ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു സ്നേഹപൂർവം സാവിത്രി കുട്ടി ഓക്കെ അപ്പോൾ ഗൃഹപ്രവേശം എന്ന് ഹെഡിങ് കൊടുക്കുക തീയതി എഴുതുക സ്ഥലം എഴുതുക പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതുതായി പണിത എൻ്റെ വീടിൻ്റെ പ്രവേശനം ഇരുപത്തേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടീച്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീയതി കൊടുക്കാം പക്ഷേ ഇവിടെ ഇരുപതാണെങ്കിൽ അത് കഴിഞ്ഞുള്ള തീയതിയുമെ കൊടുക്കാവൂ ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെ പത്ത് മുതലുള്ള തീയതി നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ശനിയാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം കൊടുക്കാം രാവിലെ പത്ത് മണിക്കാണ് നിങ്ങൾക്ക് വൈകുന്നേരം നാല് മണിക്കും അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ നിങ്ങളുടെ വീടിൻ്റെ പേര് എഴുതുക പച്ചപ്പ് എന്നാണ് വീട്ടുപേര് ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു അല്ലെങ്കിൽ പച്ചപ്പ് എന്ന വീട്ടുപേരുള്ള എൻ്റെ വീടിൻ്റെ പ്രവേശന ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുതുക അവസാനപൂർവ്വം സ്നേഹ അവസാനമെന്തു സ്നേഹപൂർവ്വം പേരെഴുതുക സാവിത്രി കുട്ടിയാണെങ്കിൽ സാവിത്രി കുട്ടി എഴുതുക നിങ്ങൾക്ക് എഴുതാനുള്ളതെങ്കിൽ നിങ്ങളുടെ പേരെഴുതുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ പേരെഴുതാം തെറ്റില്ലല്ലോ ഗൃഹപ്രവേശനം ക്ഷണക്കത്ത് എഴുതാലോ നിങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്ന കുട്ടിപ്പുരയെക്കുറിച്ചുള്ള വിവരണം നിങ്ങളുടെ മനസ്സിലൊരു കുട്ടിപ്പുര ഉണ്ടാവല്ലോ നിങ്ങൾക്കൊരു കുട്ടിപ്പുര പണിയണമെന്ന് എന്നാൽ അതിനെക്കുറിച്ചുള്ള വിവരണം എഴുതുക അപ്പോൾ എങ്ങനെ എഴുതാം പച്ചപ്പ് എന്നാണ് എൻ്റെ കുട്ടിപ്പുരയുടെ പേര് മേൽക്കൂര ഓടുകൊണ്ടുള്ള ഒറ്റ നില കെട്ടിടമാണ് എൻ്റെ കുട്ടിപ്പുര പുരയുടെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട് അടുക്കള കലവറ ശുചിമുറി കിടപ്പുമുറി സ്വീകരണമുറി ഒക്കെയുള്ള ഒരു വീടാണിത് വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും ചേച്ചിയുമാണുള്ളത് വീടിന് പച്ച നിറമാണ് അപ്പോൾ നിങ്ങളുടെ വീട് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിപ്പുരയുടെ എഴുതുക എന്താണോ നിങ്ങളുടെ കുട്ടിപ്പുരയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് ആ പേര് എഴുതുക പേരെഴുതുക പച്ചപ്പെന്നാണ് എൻ്റെ കുട്ടിപ്പുരയുടെ പേര് മേൽക്കൂര എന്തുകൊണ്ടുള്ളതാണ് ഓല കൊണ്ടുള്ളതാകാം തടി കൊണ്ടുള്ളതാകാം ഷീറ്റ് കൊണ്ടുള്ളതാകാം ഓട് കൊണ്ടുള്ളതാകാം കോൺക്രീറ്റ് ചെയ്തതാകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ ഇപ്പോൾ പച്ചപ്പെന്നാണ് എൻ്റെ കുട്ടിപ്പുരയുടെ പേര് മേൽ മേൽക്കൂര ഓടുകൊണ്ടുള്ള ഒറ്റ നില കെട്ടിടമാണ് എൻ്റെ കുട്ടിപ്പുര ചിലത് ഇരുനില കെട്ടിടമായിരിക്കാം ഇത് ഒറ്റ നില കെട്ടിടമാണ് എൻ്റെ കുട്ടിപ്പുര പുരയുടെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ചെടികളും മരങ്ങളും എല്ലാമുണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീ നിങ്ങ കുട്ടിപ്പുരയുടെ ചുറ്റും മാവുണ്ട് പ്ലാവുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് ഇതൊക്കെ ഉള്ള അടുക്കള കലവറ ശുചിമുറി കിടപ്പുമുറി സ്വീകരണ മുറി നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ മുറികളാണുള്ളത് ഒക്കെയുള്ള ഒരു വീടാണിത് അതെഴുതുക കേട്ടോ നിങ്ങളുടെ കുട്ടിപ്പുരയിൽ ഏതൊക്കെ മുറികളാണുള്ളത് വീട്ടിൽ ആരൊക്കെയാണുള്ളത് വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും ചേച്ചിയുമാണുള്ളത് നിങ്ങളുടെ വീടിൻ്റെ നിറം എഴുതുക വീടിന് പച്ച നിറമാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എഴുതണം കേട്ടോ ഗൃഹപ്രവേശനത്തിനായി ക്ഷണിച്ചുകൊണ്ടുള്ള സംഭാഷണം ക്ഷണക്കത്ത് കൊടുത്തില്ല അല്ലാതെ വിളിക്കണം പെട്ടെന്നൊരു യാത്രയിൽ ഒരു കൂട്ടുകാരിയെ കണ്ടു എങ്ങനെ വിളിക്കും സാവിത്രിയും ജാനകിയാണ് കേട്ടോ സാവിത്രി പറയാണ് സാവിത്രി കുട്ടിയാണെ സാവിത്രി കുട്ടി പറയാണ് ജാനകി ശനിയാഴ്ച നീ എൻ്റെ വീട്ടിൽ വരണം ജാനകി ചോദിക്കുകയാണ് എന്താ വിശേഷം സാവിത്രി കുട്ടി സാവിത്രി കുട്ടി പറയാണ് എൻ്റെ കുട്ടിപ്പുരയുടെ ഗൃഹപ്രവേശനം ശനിയാഴ്ചയാണ് ജാനകി പറയാണ് ഞാൻ വരാം ആരാ കുട്ടിപ്പുര ഉണ്ടാക്കിയത് സാവിത്രി കുട്ടി എൻ്റെ വീട്ടിലുള്ള വേലുവാണ് ജാനകി കുട്ടിപ്പുരയ്ക്ക് എന്താണ് പേര് സാവിത്രി കുട്ടി പ്രസാദം ഓക്കെ എങ്ങനെയാണ് അപ്പോൾ സാവിത്രിക്കുട്ടി കുട്ടി വിളിക്കുകയാണ് ജാനകി ശനിയാഴ്ച നീ എൻ്റെ വീട്ടിൽ വരണം ശനിയാഴ്ചയാണ് ഗൃഹപ്രവേശനം അപ്പോൾ ശനിയാഴ്ച നീ എൻ്റെ വീട്ടിൽ വരണം അപ്പോൾ ജാനകി തിരിച്ചു ചോദിക്കുക എന്താ വിശേഷം എന്താ വിശേഷം സാവിത്രിക്കുട്ടി അപ്പോൾ സാവിത്രിക്കുട്ടി കുട്ടി പറയുകയാണ് എൻ്റെ കുട്ടിപ്പുരയുടെ ഗൃഹപ്രവേശനം ശനിയാഴ്ചയാണ് അപ്പോൾ ജാനകിജി പറഞ്ഞു ഞാൻ വരാം ആരാ കുട്ടിപ്പുര ഉണ്ടാക്കിയത് സാവിത്രിക്കുട്ടി പറഞ്ഞു എൻ്റെ വീട്ടിലുള്ള വേലുവാണ് ജാനകി ചോദിച്ചു കുട്ടിപ്പുരയ്ക്ക് എന്താണ് പേര് സാവിത്രി പറഞ്ഞു പ്രസാദം ഓക്കെ ഇതുപോലെ ക്ഷണിച്ചുകൊണ്ടുള്ള സംഭാഷണം എഴുതാൻ ചോദിക്കാം അതും നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ അറിയാം എനിക്കിഷ്ടപ്പെട്ട കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് എഴുതാൻ ചോദിക്കും ടീച്ചറുടെ കുളം കരയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ കുളങ്കര കുളംകരക്കളി എനിക്കിഷ്ടപ്പെട്ട കളി ഇത് ടീച്ചർ കുളങ്കരയുടെ കളിയെക്കുറിച്ച് എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം എങ്ങനെ എഴുതുക ഇപ്പോൾ ടീച്ചർ കുളങ്കരയാണെങ്കിൽ കുളങ്കര എങ്ങനെയാണ് കളിക്കുന്നത് ആരാണ് ജയിക്കുന്നത് ആരാണ് തോൽക്കുന്നത് അതിനെന്തെങ്കിലും കളിക്കുന്നതെങ്കിലും ഉപകരണം വേണമോ എങ്ങനെയാണ് കളിക്കേണ്ടത് അതാണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കളിക്കേണ്ടത് ടീച്ചർ പറയുവാണ് കളിസ്ഥലത്ത് വലിയൊരു വട്ടം വരയ്ക്കുക കളിസ്ഥലത്ത് കളിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വലിയൊരു വട്ടം വരയ്ക്കുക ആ വട്ടത്തിന് പുറത്തായി എല്ലാവരും നിൽക്കണം ആ വട്ടത്തിന് പുറത്തായി എല്ലാവരും നിൽക്കണം കുളം എന്ന് പറയുമ്പോൾ വട്ടത്തിനുള്ളിലേക്ക് ചാടുകയും കര എന്ന് കേൾക്കുമ്പോൾ വട്ടത്തിന് പുറത്തേക്ക് ചാടുകയും വേണം അപ്പോൾ കുളം എന്ന് കേൾക്കുമ്പോൾ വട്ടത്തിനുള്ളിലേക്ക് ചാടണം കര എന്ന് കേൾക്കുമ്പോൾ വട്ടത്തിന് പുറത്തേക്ക് ചാടുകയും വേണം കര എന്ന് പറയുമ്പോൾ വട്ടത്തിനുള്ളിലേക്ക് ചാടുന്നവരും കുളം എന്ന് പറയുമ്പോൾ വട്ടത്തിന് പുറത്തേക്ക് ചാടുന്നവരും കളിയിൽ നിന്നും പുറത്താകും അവസാനം വരെ തെറ്റാതെ കളിക്കുന്ന ആൾ വിജയിക്കും അല്ലെങ്കിൽ ജയിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളി എഴുതാൻ എഴുതാനറിയാലോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കളി അതെങ്ങനെയാണ് കളിക്കുക ഏതൊക്കെ ഉപകരണങ്ങൾ വേണം ആരാണ് ജയിക്കുക എങ്ങനെയാണ് തോൽക്കുക അത് നിങ്ങളങ്ങ് എഴുതുക ഓക്കെ ഇവിടെ കുളംകരയാണ് കുളംകരയ്ക്ക് എന്ത് ചെയ്യണം വലിയൊരു വട്ടം വരയ്ക്കും അതിന് പുറത്ത് എല്ലാവരും നിൽക്കും കുളം എന്ന് പറയുമ്പോൾ അകത്തേക്ക് ചാടും കര എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ചാടും അപ്പോൾ ഇത് തെറ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ കളിയിൽ നിന്ന് പുറത്താകും അവസാനം വരെ തെറ്റാതെ കളിക്കുന്ന ആൾ ചെയ്യും ജയിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ചൊരു വിവരണം എഴുതുമല്ലോ പരിസരം വൃത്തിയോടെ സൂക്ഷിക്കുവാനുള്ള ബോർഡുകൾ ഇത് മൂന്നാമത്തെ യൂണിറ്റിലുള്ളതാണ് കേട്ടോ പരിസരം വൃത്തിയോടെ സൂക്ഷിക്കുവാൻ എന്തൊക്കെ ബോർഡ് നിങ്ങൾക്ക് സ്ഥാപിക്കാം വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് പ്ലാസ്റ്റിക് സഞ്ചികൾ വലിച്ചെറിയരുത് ജലം പാഴാക്കരുത് തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം പാടില്ല ചപ്പ് ചവറുകൾ ഇവിടെ നിക്ഷേപിക്കൂ നമുക്കൊരു ഡസ്റ്റ്ബിൻ വെച്ചിട്ട് എന്ത് ചെയ്യാം ചപ്പ് ചവറുകൾ ഇവിടെ നിക്ഷേപിക്കൂ എന്നൊരു ബോർഡ് വയ്ക്കാം ഓക്കെ മനസ്സിലായ അപ്പൊ എന്തൊക്കെ ബോർഡ് നമുക്ക് വയ്ക്കാം വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അതോടെ അത് അത് അങ്ങനെ പരിസരം വൃത്തിയാക്കാം പ്ലാസ്റ്റിക് സഞ്ചികൾ വലിച്ചെറിയരുത് അത് അങ്ങനെ ചെയ്താലും പരിസരം വൃത്തിയാക്കാം ജലം പാഴാക്കരുത് ജലം പാഴാക്കാതെ നമുക്ക് എന്ത് ചെയ്യാം പരിസരം ജലം പാഴാക്കിയാലറിയാലും അവിടെ മുഴുവനും ചെളിയായിട്ട് ആകെ വൃത്തികേടാകും അപ്പൊ പരിസരം വൃത്തിയോടെ സൂക്ഷിക്കാൻ ജലം പാഴാക്കരുത് തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം പാടില്ല ചപ്പു ചവറുകൾ നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കണം അല്ലേ അപ്പോൾ ചപ്പു ചവറുകൾ ഇവിടെ നിക്ഷേപിക്കൂ എന്നൊരു ബോർഡ് വയ്ക്കാം അപ്പോൾ ബോർഡുകൾ മനസ്സിലായല്ലോ എന്തൊക്കെ ബോർഡിൽ എഴുതാമെന്ന് മനസ്സിലായോ പരിസരം വൃത്തിയോടെ സൂക്ഷിക്കുവാൻ ഇതിൽ നിങ്ങൾ രണ്ട് മൂന്നെണ്ണം ഓർമ്മിച്ച് വയ്ക്കണോട്ടോ വീടുകൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീടുകളൊക്കെ അറിയാം ഓലമേഞ്ഞ വീട് അറിയാവോ ഓലമേഞ്ഞ വീട് ഓടിട്ട വീട് കോൺക്രീറ്റ് വീട് ഷീറ്റിട്ട വീട് ടെൻറ്റ് ഫ്ലാറ്റ് അപ്പോൾ ഏതൊക്കെ വീടുകളുണ്ട് നിങ്ങളെ കുറിച്ച് മാച്ച് ചെയ്യാനായിരിക്കും അതായത് യോജിപ്പിക്കാനുണ്ടാകും വീടുകൾ നൽകിയിട്ടുണ്ടാകും ശരിയായിട്ടുള്ളതുമായി യോജിപ്പിക്കുക ഓലമേഞ്ഞ വീട് കണ്ടാൽ മേൽക്കൂര ഓലയായിരിക്കും കേട്ടോ അതിലേക്ക് യോജിപ്പിക്കുക ഓടിട്ട വീടെന്നാൽ മേൽക്കൂര ഓടായിരിക്കും കോൺക്രീറ്റ് വീടെന്നാൽ മുകളിൽ കോൺക്രീറ്റ് ആയിരിക്കും ടെറസ് വീടായിരിക്കും ഷീറ്റിട്ട വീടെന്നാൽ മുകളിൽ ഷീറ്റായിരിക്കും മേൽക്കൂര് ഷീറ്റായിരിക്കും ടെൻറ്റ് എന്നാൽ ടാർപോളിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കും അതാണ് ടെൻറ്റ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കൂറ്റൻ കെട്ടിടങ്ങളാണ് ഫ്ലാറ്റ് മുറികളും അവയുടെ ഉപയോഗങ്ങളും നിങ്ങൾക്ക് ഏതൊക്കെ മുറികളറിയാം അടുക്കള അറിയാവോ അടുക്കള കലവറ കിടപ്പുമുറി ശുചിമുറി സ്വീകരണമുറി ഊണുമുറി ഇതിൽ അഞ്ചെണ്ണമെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചേക്കാം കേട്ടോ അടുക്കള കലവറ കിടപ്പുമുറി ശുചിമുറി മുറി ഊണുമുറി ഊണുമുറി ഇനി ഇവിടെ ഉപയോഗങ്ങൾ നോക്കിയാലോ അടുക്കള എന്തിനാ ഭക്ഷണം പാകം ചെയ്യുവാൻ അടുക്കള ഭക്ഷണം പാകം ചെയ്യുവാൻ കലവറ സാധനങ്ങൾ സൂക്ഷിക്കുവാൻ കലവറ സാധനങ്ങൾ സൂക്ഷിക്കുവാൻ കിടപ്പുമുറി ഉറങ്ങാൻ ശുചിമുറി കുളിക്കാൻ സ്വീകരണമുറി വിരുന്നുകാരെ സ്വീകരിക്കുവാൻ ഊണുമുറി ആഹാരം കഴിക്കാൻ ഇതിൽ ഏതെങ്കിലും സംശയമുണ്ടോ അടുക്കളന്തിനാ ഭക്ഷണ പാകം ചെയ്യുവാനാണ് കലവറ സാധനങ്ങൾ സൂക്ഷിക്കാൻ കിടപ്പുമുറി ഉറങ്ങാൻ ശുചിമുറി കുളിക്കാൻ സ്വീകരണമുറി വിരുന്നുകാരെ സ്വീകരിക്കുവാൻ ഊണുമുറി ആഹാരം കഴിക്കാൻ ഓക്കെ ഇനി മുറിയിലെ ഉപകരണങ്ങൾ അടുക്കളയിലുള്ള ഏതൊക്കെ ഉപകരണങ്ങൾ നിങ്ങൾക്കറിയാം ഗ്യാസ് തവി കലം പാത്രങ്ങൾ ചിരവ മിക്സി ഇനിയും ഒത്തിരി ഉപകരണങ്ങളുണ്ട് ടീച്ചറിലൂടെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഏതൊക്കെയാണ് അടുക്കളയിലെ ഉപകരണങ്ങൾ ഗ്യാസ് തവി കലം പാത്രങ്ങൾ ചിരവ മിക്സി ഇതൊക്കെ നമുക്ക് എഴുതാം കേട്ടോ കിടപ്പുമുറി കിടപ്പ് മുറിയിൽ എന്തൊക്കെയുണ്ട് കട്ടിലുണ്ട് കസേരയുണ്ട് അലമാരയുണ്ട് മേശ പുതപ്പ് തലയിണ കിടപ്പ് കിടപ്പുമുറിയിൽ എന്തൊക്കെയുണ്ട് കട്ടിൽ കസേര അലമാര മേശ പുതപ്പ് തലേണ ഇതൊക്കെ കിടപ്പുമുറിയിൽ ഉണ്ടല്ലേ ശുചിമുറിയിൽ എന്തൊക്കെ ഉണ്ടാവും ശുചിമുറിയിൽ ബക്കറ്റ് കപ്പ് സോപ്പ് തോർത്ത് ഇതൊക്കെ ശുചിമുറിയിൽ ഉണ്ടാകും ബക്കറ്റ് ഉണ്ടാകും കപ്പുണ്ടാകും സോപ്പ് തോർത്ത് ഇതെല്ലാം എവിടെയാണ് ഉള്ളത് ശുചിമുറിയിലാണുള്ളത് അല്ലേ കുളിമുറി അല്ലെങ്കിൽ കുളിമുറി എന്നോ ശുചിമുറി എന്നൊക്കെ പറയാട്ടോ കേട്ടോ കുളിമുറി എന്ന് പറഞ്ഞാൽ നല്ലതാണ് എന്ന് എഴുതാട്ടോ ഇപ്പോൾ മുറിയിലെ ഉപകരണങ്ങൾ മനസ്സിലായല്ലോ വീടുമായി ബന്ധപ്പെട്ട പദങ്ങൾ വീടുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പദങ്ങൾ അറിയാം മുറ്റം സ്വീകരണമുറി ജനൽ വരാന്ത വാതിൽ കുളിമുറി കിടപ്പറ അടുക്കള തറ ചുവര് ഊണുമുറി മേൽക്കൂര ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട ഒത്തിരി പദങ്ങൾ ഉണ്ടല്ലേ വീട് വീട്ടിൽ എന്തൊക്കെയുണ്ട് വീടുമായി ബന്ധപ്പെട്ട പദങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ വീടുമായി ബന്ധപ്പെട്ട പദങ്ങൾ കേട്ടാൽ അറിയാലോ അറിയാവോ യെസ് ഓക്കെ വീടിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് വീടിൻ്റെ ഉപയോഗങ്ങൾ മഴ വെയിൽ കാറ്റ് മഞ്ഞ് തുടങ്ങിയവയിൽ നിന്നും സംരക്ഷണം മഴ വെയിൽ കാറ്റ് മഞ്ഞ് തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷണം ഉണ്ടല്ലേ വീടുണ്ടെങ്കില ഇനി ഭക്ഷണം വിശ്രമം വിനോദം ഇവയ്ക്കുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമാണ് വീട് ഇഴജന്തുക്കളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും സംരക്ഷണം ഉണ്ടല്ലേ വീടിന്റെ ഉപയോഗത്താൽ ഇഴജന്തുക്കളിൽ ജന്തുക്കളിൽ നിന്ന് സംരക്ഷണം മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം കള്ളന്മാരിൽ നിന്ന് സംരക്ഷണം ഇതൊക്കെ വീട് വീട് കൊണ്ട് പ്രയോജനങ്ങളാണ് ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള ഇടമാണ് വീട് അപ്പോൾ വീടിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് മഴ വെയിൽ കാറ്റ് മഞ്ഞ് തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷണം കിട്ടും ഭക്ഷണം വിശ്രമം വിനോദം ഇവയ്ക്കുള്ള സുരക്ഷിതമായിട്ടുള്ള ഇടമാണ് ഇഴജ നിന്നും മൃഗങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും സംരക്ഷണം ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള ഇടം ഇതൊക്കെയാണ് വീട് കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഓക്കെ അറിയാലോ മുറികളും അവയുടെ ഉപയോഗങ്ങളും നമ്മൾ പഠിച്ചു അതിൽ മേൽക്കൂര മേൽക്കൂര പണിയാൻ എന്തൊക്കെ വേണം മേൽക്കൂര പണിയാൻ എന്തൊക്കെ വേണം ഓല ഷീറ്റ് ഓട് പുല്ല് സിമൻറ്റ് ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മേൽക്കൂര പണിയാം അല്ലേ മേൽക്കൂര പണിയാനായിട്ട് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഓല ഷീറ്റ് ഓട് പുല്ല് സിമൻറ്റ് ഇനി ചുവർ ചുവർ നിർമ്മിക്കാൻ എന്തൊക്കെ നമുക്ക് ഉപയോഗി വേണം സിമൻറ്റ് വേണം ചുടുകട്ട വേണം കല്ല് വേണം മണൽ വേണം എന്തൊക്കെയാ സിമ്മൻ്റ് ചുടുകട്ട കല്ല് മണൽ ഇനി തറ പണിയാനാണെങ്കിൽ ത വീടിൻ്റെ തറ പണിയാൻ നമുക്ക് എന്തൊക്കെ വേണം കല്ല് സിമ്മൻ്റ് മെറ്റൽ മണൽ ഇതൊക്കെ നമുക്ക് എന്താണ് തറ പണിയാന ആവശ്യമാണ് ഇതൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കില്ലേ യെസ് വീടുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ അറിയാവോ വീടുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ വീടിന് അലങ്കാരം വൃത്തി വീടിന് അലങ്കാരം വൃത്തി പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക ഇത് രണ്ടുമാണ് ചിത്ര ഇവിടെ നൽകിയിട്ടുള്ളത് വീടുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ പറഞ്ഞേ വീടിന് അലങ്കാരം വൃത്തി പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക വീട് വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം വീട് വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം വീടും പരിസരവും തൂത്തു വൃത്തിയാക്കുക വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കുക അടുക്കളയെന്നും തുടച്ച് വൃത്തിയാക്കുക അടുക്കളയെന്നും തുടച്ച് വൃത്തിയാക്കണം എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ തന്നെ കഴുകി അടുക്കി വയ്ക്കണം എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ തന്നെ കഴുകി അടുക്കി വയ്ക്കണം തുണികളൊന്നും വാരി വലിച്ചിടരുത് എല്ലാം അടുക്കി വയ്ക്കുക തുണികളൊന്നും വാരി വലിച്ചിടരുത് എല്ലാം അടുക്കി വയ്ക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൃത്യമായി കഴുകി അടുക്കി വയ്ക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൃത്യമായി കഴുകി അടുക്കി വെക്കുക അപ്പോൾ വീട് വൃത്തിയായി സൂക്ഷിക്കണം എന്തെല്ലാം ചെയ്യണം വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കണം അടുക്കളയെന്നും തുടച്ച് വൃത്തിയാക്കണം എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ തന്നെ കഴുകി അടുക്കി വയ്ക്കണം തുണികളൊന്നും വാരി എല്ലാം അടുക്കി വയ്ക്കണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൃത്യമായി കഴുകി അടുക്കി വയ്ക്കണം എന്നാൽ വീടും നമ്മുടെ വീട് നല്ല വൃത്തിയോടിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലെ പൊതു ഇടങ്ങൾ ഏതൊക്കെയാണ് പൊതു ഇടങ്ങൾ പൊതു ഇടങ്ങൾ കളിസ്ഥലം കടൽ തീരം ചന്ത മൈതാനം പുഴ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇനിയും ഒത്തിരിയുണ്ട് കേട്ടോ ടീച്ചറുടെ കുറച്ച് നൽകിയിട്ടേ ഉള്ളു കളിസ്ഥലം കടൽ തീരം ചന്ത മൈതാനം പുഴ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇതെല്ലാം പൊതു ഇടങ്ങളാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ചിത്രം നൽകിയിട്ട് ഏത് ഇടമാണെന്ന് എഴുതാൻ ചോദിക്കും കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചായിരുന്നു ചിത്രം നൽകിയ ശേഷം ഏത് പൊതുസ്ഥലമാണെന്ന് എഴുതണം അപ്പൊ പൊതുഇടം ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിസ്ഥ പൊതു ഇടമാണ് തെറ്റല്ലേ പൊതു ഇടം കളിസ്ഥലം കടൽ തീരം ചന്ത മൈതാനം പുഴ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അങ്ങനെയാണെങ്കിൽ പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കാനുള്ള ബോർഡുകൾ ഏതൊക്കെയാണ് പൊതു ഇടങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കണ്ടേ പൊതു ഇടങ്ങളിൽ നമുക്ക് ഏതൊക്കെ ബോർഡുകൾ സ്ഥാപിക്കാം ഇവിടെ തുപ്പരുത് ചപ്പു ചവറുകൾ വലിച്ചെറിയരുത് പുഴയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക ഇതൊക്കെ നമുക്ക് പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കാം കേട്ടോ നമുക്ക് ഏതൊക്കെ ബോർഡുകൾ സ്ഥാപിക്കാം ഇവിടെ തുപ്പരുത് ചപ്പു ചവറുകൾ വലിച്ചെറിയരുത് പുഴയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക ഇപ്പോൾ പൊതു ഇടങ്ങൾ നമ്മൾ നോക്കിയല്ലോ എന്നാൽ പൊതുസ്ഥാപനങ്ങൾ ഏതൊക്കെയാ പൊതുസ്ഥാപനങ്ങൾ ആശുപത്രി വിദ്യാലയം പോലീസ് സ്റ്റേഷൻ ബാങ്ക് പഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ പൊതുസ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങൾ ഏതൊക്കെയാ ആശുപത്രി വിദ്യാലയം പോലീസ് സ്റ്റേഷൻ ബാങ്ക് പഞ്ചായത്ത് ഓഫീസ് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന പൊതു സ്ഥാപനങ്ങൾ ഇനിയും എഴുതാം കേട്ടോ നിങ്ങൾക്കറിയാവുന്ന എഴുതാം ടീച്ചർ ഇവിടെ ഉദാഹരണം പറഞ്ഞു തന്നതാ അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ആയിരിക്കുമല്ലോ ആയതിനാലാണ് ആശുപത്രി വിദ്യാലയം പോലീസ് സ്റ്റേഷൻ ബാങ്ക് പഞ്ചായത്ത് ഓഫീസ് ഇതെല്ലാം പൊതുസ്ഥാപനങ്ങളാണേ ഇനി തൊഴിലുകൾ നിങ്ങൾക്ക് ഏതൊക്കെ തൊഴിലുകൾ കേട്ടിട്ടുണ്ട് ജോലികൾ ഏതൊക്കെ അറിയാം പെയിൻറിങ് ജോലി അറിയാവോ പെയിൻറിങ് കച്ചവടം കൃഷി അധ്യാപനം നേഴ്സിംഗ് വീട്ടുജോലി തടിപ്പണി കൽപ്പണി പ്ലംബിങ് തയ്യൽ ഡ്രൈവർ ഡോക്ടർ എഞ്ചിനീയർ ഇതുപോലെ ഒത്തിരി തൊഴിലുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ടീച്ചർ കുറച്ച് തൊഴിലുകളുടെ പേര് നൽകിയിട്ടുണ്ട് പെയിൻറിങ് കച്ചവടം കൃഷി അധ്യാപനം നേഴ്സിംഗ് വീട്ടുജോലി തടിപ്പണി കൽപ്പണി പ്ലംബിങ് തയ്യൽ ഡ്രൈവർ ഇനി നിങ്ങളുടെ തൊഴിൽ കാർഡ് തയ്യാറാക്കാൻ പറയാണ് തൊഴിൽ കാർഡ് തൊഴിൽ കാർഡ് നിങ്ങൾക്ക് എങ്ങനെ തയ്യാറാക്കാം നിങ്ങളൊരു രണ്ട് കോളം വരയ്ക്കാം ആദ്യത്തെ കോളത്തിൽ എന്തെഴുതണം പേരെന്ന് എഴുതുക രണ്ടാമത്തെ കോളത്തിൽ തൊഴിലെന്ന് എഴുതുക ഇനി പേരെഴുതുക ജാനകി എന്ന് എഴുതിയ ശേഷം ജാനകിക്ക് എന്ത് തൊഴിലാണോ അത് അതിന് നേരെ അർദ്ധ കോളത്തിൽ എഴുതുക ജാനകി തയ്യൽ ഓക്കെ അങ്ങനെ എഴുതുന്നതാണ് തൊഴിൽ കാരുടെ കേട്ടോ ടീച്ചർ ഇതിനോടൊപ്പം പറഞ്ഞേ ഉള്ളൂ ഇതിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതാ കെട്ടിട നിർമ്മാണം വീട് നിർമ്മിക്കാൻ ഏതൊക്കെ തൊഴിലുകൾ ചെയ്യും മരപ്പണി ചെയ്യും കാരണം വാതിലിനും ജെന്നലിനുമൊക്കെ മരം വേണ്ടേ തടി വേണ്ടേ മരപ്പണി കൽപ്പണി ചുവരി നെട്ടാൻ കല്ല് വേണ്ടേ കൽപ്പണി നമുക്ക് വെളിച്ചം വേണമെങ്കിൽ വയറിംഗ് ചെയ്യണ്ടേ വയറിംഗ് വീ നമ്മുടെ വീട്ടിൽ ജലം വേണം വെള്ളം വേണമെങ്കിൽ പ്ലംബിങ് പണി ചെയ്യണ്ടേ ബാത്റൂമിലൊക്കെ വെള്ളം വേണ്ടേ യെസ് പ്ലംബിങ് വീട് നല്ല മനോഹരമായിരിക്കാൻ പെയിൻറിങ് ചെയ്യണ്ടേ പെയിൻറ്റിങ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടീച്ചറോടെ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം അപ്പോൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന തൊഴിലുകൾ ഏതൊക്കെയാണ് മരപ്പണി കൽപ്പണി വയറിംഗ് പ്ലംബിങ് പെയിൻറിങ് ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഞാറുനടൽ കൊയ്ത്ത് തെങ്ങുകയറ്റം പച്ചക്കറി കച്ചവടം ഇതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് പച്ചക്കറി കൃഷി ചെയ്ത് അത് കച്ചവടം ചെയ്യണ്ടേ എന്നാൽ മാത്രമേ കൃഷി ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതെ കൃഷി ചെയ്ത് അത് വിറ്റ് പോകുമ്പോഴാണ് നമ്മൾ വീണ്ടും ചെയ്യുക അല്ലേ ഞാറുനടൽ കൊയ്ത്ത് തെങ്ങുകയറ്റം പച്ചക്കറി കച്ചവടം ഇതെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ് കളികൾ നിങ്ങൾക്ക് ഏതൊക്കെ കളികൾ അറിയാം കള്ളനും പോലീസും അറിയാവോ കള്ളനും പോലീസും അറിയാവോ കുട്ടിയും പൂക്കോലും അറിയാവോ തലപ്പന്തുകളി അറിയാവോ ഈർക്കിൽ കളി ഗോലികളി കോഴിയും കുറുക്കനും കബഡി ഇതൊക്കെ കളിച്ചിട്ടുണ്ടോ അപ്പോൾ കളികൾ ഏതൊക്കെയാണ് നാടൻ കളികളാണ് കേട്ടോ ഇതെല്ലാം നാടൻ കളികളാണ് കുട്ടികളെല്ലാവരും ചേർന്ന് അവധിക്കാലത്ത് കളിക്കുന്ന കളികളാട്ടോ കള്ളനും പോലീസും കുളംകര കുട്ടിയും കോലും തലപ്പന്തുകളി ഈർക്കിൽ കളി ഗോലികളി കോഴിയും കുറുക്കനും ഇതൊക്കെ കുട്ടികൾ കളിക്കുന്ന നാടൻ കളികളാണ് ഈ കളികളിൽ ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതൊക്കെയാണ് ഉപകരണങ്ങൾ വേണ്ട കളികൾ തലപ്പന്തുകളിക്ക് പന്ത് വേണം കുഴിപ്പന്ത് കളിക്കാൻ പന്ത് വേണം കുട്ടിയും കോലും കളിക്കാൻ കോലും ഒരു കമ്പും വേണം ഈർക്കിൽ കളിക്കോ ഈർക്കിൽ വേണം ഗോലി കളിക്കോ ഗോലി വേണം അപ്പോൾ ഇതൊക്കെ ഉപകരണം വേണം കളിക്കണമെങ്കിൽ ഈർക്കിലുണ്ടെങ്കിൽ ഈർക്കിൽ കളി കളിക്കാൻ പറ്റൂ ഗോലിയുണ്ടെങ്കിൽ ഗോലി കളി കളിക്കാൻ പറ്റൂ പന്തുണ്ടെങ്കിൽ തലപ്പന്തും കുഴിപ്പന്തും കളിക്കാൻ പറ്റൂ കുട്ടിയും കോലും അതായത് നമ്മുടെ നീളമുള്ള കമ്പും ചെറിയൊരു കമ്പുമുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു കോലും ചെറിയൊരു കമ്പും വെച്ചിരിക്കും കേട്ടോ അതുണ്ടെങ്കിൽ മാത്രമേ കുട്ടിയും കോലും കളിക്കാൻ പറ്റൂ ഇപ്പം തലപ്പന്ത് കുഴിപ്പന്ത് കുട്ടിയും കോലും ഈർക്കിൽ കളി ഗോലികളി ഇതിനെല്ലാം ഉപകരണം വേണം ഇനി ഉപകരണം വേണ്ടത്തെ കളികളേതൊക്കെയാ ഉപകരണം വേണ്ടാത്ത കളികൾ കള്ളനും പോലീസും നമ്മൾ ഒളിച്ചാൽ മാത്രം മതി ഉപകരണങ്ങൾ വേണ്ട കുളംകര കുളത്തിലേക്ക് ചാടുക പുറത്തേക്ക് ചാടുക ഉപകരണം വേണ്ട സാറ്റുകളി ഒളിച്ചിരിക്കുക ഉപകരണം വേണ്ട കോഴിയും കുറു കുറുക്കനും പിടിക്കാൻ ഓടിക്കും ഉപകരണം വേണ്ട കബഡി ഉപകരണം വേണ്ട ഉപകരണം കളികൾ കളികളേതൊക്കെയാ കള്ളനും പോലീസും കുളങ്കര സാറ്റുകളി കോഴിയും കുറുക്കനും കബഡി ഇതിനൊന്നും ഉപകരണം വേണ്ട കേട്ടോ ഇനി സംഘമായി കളിക്കുന്ന കളികൾ കളികളേതൊക്കെയാ കൂട്ടം കൂടി നിന്ന് കളിക്കുന്ന ഒത്തിരി പേർ വേണ്ട കളികൾ സംഘമായി കളിക്കേണ്ടവർ കളികളേതൊക്കെയാ ഒന്നിൽ കൂടുതൽ പേർ വേണം കള്ളനും പോലീസും കുളങ്കര കബഡി സാറ്റുകളി ഗോലികളി ഇതിനൊക്കെ ഒക്കെ ഒത്തിരി ആൾക്കാർ വേണം കേട്ടോ സംഘമായിട്ടാണ് ഈ കളി കളിക്കുക ഇനി രണ്ടുപേർ മാത്രം കളിക്കുന്ന കളികൾ ഏതൊക്കെയുണ്ട് രണ്ടുപേർ ചേർന്ന് മാത്രം ചെസ്സ് ഏണിയും പാമ്പും ആ കുത്തി കുത്ത് ആ കുത്തി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പുറത്തിടിക്കും നാടൻ കളിയാണ് ഇതിനൊക്കെ രണ്ട് പേർ മാത്രം മതി കേട്ടോ ചെസ്സിന് ഏണിയും പാമ്പും ആ കുത്തി കുത്ത് ഇതിനൊക്കെ എത്ര പേർ മാത്രം മതി രണ്ട് പേർ മാത്രം ചേർന്ന് കളിക്കുന്ന കളിയാണ് രോഗം വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ശുചിത്വ പാലനങ്ങൾ എന്തൊക്കെയാണ് രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം രണ്ടു നേരം കുളിക്കണം പല്ലു തേക്കണം നഖം മുറിച്ച് വൃത്തിയാക്കണം ചിട്ടയോടെ സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം ദിവസവും വ്യായാമം ചെയ്യണം അപ്പോൾ രോഗം വരാതിരിക്കുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം രണ്ടു നേരം കുളിക്കണം പല്ലു തേക്കണം നഖം മുറിച്ച് വൃത്തിയാക്കണം ചിട്ട യോടെ സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം ദിവസവും വ്യായാമം ചെയ്യണം എന്നാൽ നമ്മൾ രോഗം വരാതെ നമ്മുടെ ശരീരത്തിന് രോഗം വരാതെ നമുക്ക് തടയാട്ടോ ശുചിത്വ ഇതൊക്കെ ശുചീകരണ ഉപകരണങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ശുചീകരണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ചൂല് ചൂല് മുറ്റമഴിച്ച് നമ്മൾ വൃത്തിയാക്കില്ലേ ബ്രഷ് ബ്രഷ് നമ്മുടെ പല്ല് ബ്രഷ് ചെയ്യാം അല്ലാതെ എന്തു ചെയ്യാം വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ ടോയ്ലറ്റൊക്കെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യില്ലേ അതെ ബ്രഷ് വേണം സോപ്പ് കുളിക്കുമ്പോൾ നമുക്ക് ശുചീകരിക്കാം നമ്മുടെ സ്നേഹം വൃത്തിയാക്കാൻ സോപ്പ് വേണ്ടേ ഡസ്റ്റ്ബിൻ നമ്മുടെ വേസ്റ്റ് പേപ്പറൊക്കെ ഇടാൻ ഡസ്റ്റ്ബിൻ വേണ്ടേ വാഷിംഗ് മെഷീൻ തുണിയൊക്കെ അഴുകാകോ അഴുക്കാകുമ്പോൾ കഴുകാൻ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതും ശുചീകരണ ഉപകരണമാണ് അപ്പോൾ വൃത്തിയാക്കാനായി തുണി വൃത്തിയാക്കാൻ വാഷിംഗ് മെഷീൻ പേപ്പേഴ്സൊക്കെ ഇട്ട് തറ ക്ലീ അൺക്ലീൻ ആക്കാതെ തറ വൃത്തിയിടാക്കാതെ ഉപയോഗിക്കും ഡസ്റ്റ്ബിൻ നമ്മുടെ ശരീരം കഴുകി വൃത്തിയാക്കാൻ സോപ്പ് പല്ല് വൃത്തിയാക്കാൻ ബ്രഷ് മുറ്റം അടിക്കാൻ ചൂല് പക്ഷെ ഇതൊക്കെ ശുചീകരണ ഉപകരണങ്ങളാണ് കേട്ടോ രോഗങ്ങൾ വരാതിരിക്കാൻ പരിസരം എങ്ങനെ സൂക്ഷിക്കണം രോഗങ്ങൾ വരാതിരിക്കാൻ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കാതിരിക്കുക കിണർനു സമീപം കുളിക്കാതിരിക്കുക വെള്ളം കെട്ടി നിന്ന് കൊതുക് ഈച്ച തുടങ്ങിയ ജീവികൾ വളരുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുക തോടുകളിൽ മാലിന്യം തള്ളുന്നത് ഒഴിവാക്കുക പ്ലാസ്റ്റിക് ഒഴിവാക്കുക ഇതൊക്കെ പരിസരം സൂക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ഏട്ടോ രോഗങ്ങൾ വരാതിരിക്കുവാൻ പരിസരം എങ്ങനെയല്ല സൂക്ഷിക്കാം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ പാടില്ല കിണറിനു സമീപം കുളിക്കാൻ പാടില്ല വെള്ളം കെട്ടി നിന്ന് കൊതുക് ഈച്ച തുടങ്ങിയ ജീവികൾ വളരാനുള്ള സാഹചര്യം ഒഴിവാക്കണം തോടുകളിൽ മാലിന്യം തള്ളുന്നത് ഒഴിവാക്കണം പ്ലാസ്റ്റിക് ഒഴിവാക്കണം ഇതൊക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ പരിസരം സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ കാര്യങ്ങൾ കേട്ടുവല്ലോ ഇതിൽ നിന്ന് ചിലപ്പോൾ എന്റെ കൃഷി മൂന്നാമത്തെ പാർട്ടിലായിരിക്കും ചില ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക ഇത് നിങ്ങൾ നല്ലതുപോലെ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടല്ലോ യെസ് ഓക്കെ ചിൽഡ്രൻ ബൈ താങ്ക് യു കിറ്റ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടേം ടു ക്ലാസ് സ്റ്റാർട്ടാകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്